നമസ്കാരം, എല്ലാവർക്കും ഒരു സിമ്പിൾ റെസിപ്പിയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ളത് ഒരു കുക്കിംഗ് വീഡിയോ ആയിട്ടൊന്നും അല്ല കേട്ടോ. നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ഒരു ഞണ്ട് ക്ലീനിങ്ങിൻ്റെ വീഡിയോ ആണ്. കടൽ വിഭവങ്ങളിൽ ഏറ്റവും ടേസ്റ്റുള്ള ഒന്നാണല്ലോ ഞണ്ട്. ഞണ്ട് ഇഷ്ടമല്ലാത്തതായിട്ട് ആരും തന്നെ ഉണ്ടാവില്ല. അപ്പോൾ ഞണ്ട് എങ്ങനെയാണ് ക്ലീൻ ചെയ്യുന്നതെന്ന് ഞാൻ ജസ്റ്റ് ഇവിടെ ഒന്ന് കാണിച്ചു തരാം കേട്ടോ. കൂടുതൽ ആൾക്കാരും ഞണ്ട് മേടിക്കാത്തത് അത് ക്ലീൻ ചെയ്യാനുള്ള ബുദ്ധിമുട്ട് ഓർത്തിട്ടായിരിക്കാം. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ക്ലീൻ ചെയ്യുന്നതെന്ന് നോക്കാം. ആദ്യം തന്നെ നമ്മൾ ഞണ്ടിൻ്റെ ഈ കാണുന്ന രണ്ട് കാലും ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റണം. കാല് കട്ട് ചെയ്ത് കളയുമ്പോൾ തന്നെ നമ്മൾ സേഫായി, പിന്നെ ഞണ്ട് നമ്മൾ ഉപദ്രവിക്കില്ല. ഞണ്ടിൻ്റെ ഈ രണ്ട് കാലും നമ്മൾ ഉപയോഗിക്കുന്നതാണ്. ഇതിപ്പോൾ വലിയ ഞണ്ടായതുകൊണ്ട് കാലിൽ അത്യാവശ്യം നല്ലപോലെ മാംസം ഉണ്ടാവും. ഇതിപ്പോൾ ഇങ്ങനെ ചെയ്തില്ലെങ്കിൽ അതിന് പകരം ഒരു കത്തി ഉപയോഗിച്ച് കാലിൻ്റെ മേൽഭാഗത്തായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുത്താലും മതി കേട്ടോ. പിന്നെ കട്ട് ചെയ്യുമ്പോൾ കാലിൻ്റെ മേൽഭാഗത്തായിട്ട് വേണം കട്ട് ചെയ്തെടുക്കാനായിട്ട്. നമുക്ക് ഈ കാല് ഉപയോഗിക്കാനുള്ളതാണല്ലോ. ഇനി നമുക്ക് ബാക്കിയുള്ള ചെറിയ കാലുകൾ കൂടി ഒന്ന് കട്ട് ചെയ്ത് കളയാം. ഇതാ ഇതുപോലെ ഞണ്ടിൻ്റെ കാലെ പിടിച്ചിട്ട് ജസ്റ്റ് ഇതുപോലെ ഒന്ന് തിരിച്ചു കൊടുത്താൽ മതി. ഇനിയിപ്പോൾ കത്രിക ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നതെങ്കിൽ കത്രിക കൊണ്ട് കട്ട് ചെയ്ത് കളഞ്ഞാലും മതി. പക്ഷേ കത്രിക കൊണ്ട് ചെയ്യുന്നതിനേക്കാളും എളുപ്പത്തിൽ നമുക്ക് കൈ കൊണ്ട് ഇതുപോലെ പെട്ടെന്ന് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് പറ്റും. കൂടുതൽ ആൾക്കാരും ഞണ്ട് ക്ലീൻ ചെയ്തെടുക്കാനുള്ള ബുദ്ധിമുട്ട് ഓർത്തിട്ടാണ് അത് മേടിക്കാനായിട്ട് മടി കാണിക്കാറുള്ളത്. പക്ഷേ നമുക്ക് പെട്ടെന്ന് തന്നെ ഞണ്ട് ഇതുപോലെ ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഇതായിപ്പോൾ ഞാൻ ഞണ്ടിൻ്റെ കാലൊക്കെ നന്നായിട്ട് കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം. ഞണ്ടിൻ്റെ ഫ്രണ്ട് ഭാഗത്തായിട്ട് കാണുന്ന ഈ ഒരു ഷെല്ലുണ്ടല്ലോ, ഇത് നമ്മൾ കൈ ഉപയോഗിച്ച് ഇതുപോലെ ഒന്ന് ക്ലീൻ ചെയ്യണം. ഇനി അതുപോലെ തന്നെ അതിൻ്റെ പുറകുവശത്തായിട്ട് കാണുന്ന ഈ ഒരു പോർഷനും കൂടി നമുക്കൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം. ഇതായി ഇതുപോലെ ഈ ഒരു പോർഷൻ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാം. ഈ കാണുന്ന ഭാഗം വിട്ടു പോരുന്നില്ലെങ്കിൽ കത്തിയുടെ അറ്റം കൊണ്ട് ജസ്റ്റ് അതിൻ്റെ മുകൾ ഭാഗത്തായിട്ട് ഒന്ന് പൊക്കിക്കൊടുത്താൽ മതി. അപ്പോൾ സിമ്പിളായിട്ട് നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഇനി ഞണ്ട് നമുക്ക് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം. അതിൻ്റെ സൈഡിലൊക്കെ പിടിച്ചിരിക്കുന്ന അഴുക്കൊക്കെ നന്നായിട്ടൊന്ന് കഴുകി ക്ലീൻ ചെയ്തെടുക്കണം. ഒരു മൂന്നാല് പ്രാവശ്യം നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം. ഞണ്ടിൻ്റെ ഈ ഒരു ഭാഗത്തൊക്കെ ചെളി ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നന്നായിട്ട് കൈ ഉപയോഗിച്ചൊന്ന് ഉരച്ച് കഴുകി. ഇനി നമുക്ക് ഞണ്ട് ഈ കാണുന്നത് പോലെ ഒന്ന് പൊളിച്ചെടുക്കാം. ഞണ്ടിൻ്റെ ഈ ഒരു ഭാഗത്ത് കൈ ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്തിട്ട് ആ തൊണ്ടുമായിട്ടൊന്ന് വിടിയിപ്പിച്ചെടുത്താൽ മതി. ഇനി നമുക്ക് ഈ ഞണ്ടിൻ്റെ ഉള്ളിൽ കാണുന്ന വേസ്റ്റൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണം. ഇതായി ഇതുപോലെ ഒന്ന് ക്ലീൻ ചെയ്തെടുത്താൽ മതി. ഈ ഭാഗം നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും. ഈ യെല്ലോ കളറിൽ കാണുന്ന ഭാഗം ഞണ്ടിൻ്റെ പൊന്നാണ് കേട്ടോ. ഞങ്ങളുടെ ഇവിടെയൊക്കെ പൊന്നെന്നാണ് അതിനെ പറയുന്നത്. ഇത് നമ്മൾ ഉപയോഗിക്കുന്നതാണ് കേട്ടോ, ഞണ്ടിലെ ഏറ്റവും കൂടുതൽ ടേസ്റ്റുള്ളൊരു ഭാഗമാണത്. അപ്പോൾ നമ്മൾ ഈ ഒരു ഭാഗം ക്ലീൻ ചെയ്യുമ്പോൾ ശ്രദ്ധിച്ച് ചെയ്യണം, പൊന്ന് കളയാതെ ശ്രദ്ധിച്ച് ക്ലീൻ ചെയ്തെടുക്കണം. ഇതാ ഇതുപോലെ ക്ലീൻ ചെയ്തെടുത്താൽ മതി. ഇപ്പോൾ ഞാൻ ഞണ്ട് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതുപോലെ ചെറിയ കഷ്ണങ്ങളായിട്ട് ഒന്ന് ഒടിച്ചെടുക്കണം. കൈ ഉപയോഗിച്ച് ഇതുപോലെ ഒടിച്ചെടുത്താൽ മതി. ഇപ്പോൾ ഞാൻ ഞണ്ടെല്ലാം ഒടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഞണ്ടിൻ്റെ പുറത്തുള്ള തോടിൻ്റെ ഭാഗത്തുള്ള പൊന്നുകൂടി എടുക്കണം. ഇതുപോലെ കൈ ഉപയോഗിച്ച് രണ്ട് ഭാഗത്തു നിന്നുള്ള പൊന്നുകൂടി നമുക്കെടുക്കാം. ഞണ്ടിന് ഏറ്റവും കൂടുതൽ ടേസ്റ്റ് തരുന്ന ഒന്നാണ് കേട്ടോ ഈ പൊന്ന്. അതുകൊണ്ട് നമ്മൾ ക്ലീൻ ചെയ്യുമ്പോൾ ശ്രദ്ധിച്ച് ചെയ്യണം, പൊന്നൊന്നും കളയാതെ വേണം എടുക്കാനായിട്ട്. ഈ പൊന്നെന്നൊക്കെ ഞങ്ങളുടെ നാട്ടിൽ പറയുന്നതാണ് കേട്ടോ. നിങ്ങളുടെ ഭാഗത്ത് എന്താ പറയുന്നതെന്ന് വെച്ചാൽ അതൊന്ന് എനിക്ക് കമൻറ്റ് ചെയ്യണേ, അപ്പോൾ എനിക്ക് കൂടി അറിയാമല്ലോ. അപ്പോൾ നമ്മൾ ഞണ്ടൊക്കെ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമാവുമെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം.